നമസ്കാരം ന്യൂസ് 18 എക്സ്പ്രസിലേക്കാണ്. ആദ്യം പാലക്കാട്ടെ കൊലപാതകം സംബന്ധിച്ച വാർത്തയിലേക്കാണ്. പാലക്കാട് RSS നേതാവ് ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്താൻ ആക്രമികൾ എത്തുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. മൂന്ന് ഇരുചക്ര വാഹനങ്ങളിലായി ആറ് പേരാണ് മേലാമുറിയിലെ ശ്രീനിവാസന്റെ കടമുറിക്ക് മുന്നിൽ എത്തിയത്. വാഹനങ്ങൾ കടമുറിക്ക് മുന്നിൽ നിർത്തുകയും പിന്നിലിരുന്ന മൂന്ന് പേരും കടയ്ക്കുള്ളിലേക്ക് കയറുകയുമായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നേതാവ് കൊല്ലപ്പെട്ട് 24 മണിക്കൂർ തികയുന്നതിനിടെയാണ് RSS നേതാവ് ശ്രീനിവാസനെ വെട്ടിക്കൊന്നത്. RSS മുൻ ശാരീരിക് ശിക്ഷൻ പ്രമുഖാണ് ശ്രീനിവാസൻ. അതിൽ വന്നിട്ട് ഇവര് ഉള്ളി കയറിയിട്ട് വെട്ടിയത്. വാളുണ്ടായിരുന്നു. അവർ അഞ്ചാളുണ്ടായിരുന്നു വണ്ടിയിൽ. മൂന്ന് വണ്ടിയായിട്ട് വന്ന് അഞ്ചാളുണ്ടായിരുന്നു വണ്ടിയിൽ. ഒന്നും പറഞ്ഞൊന്നുമില്ല. ചറ പുറകെ വെട്ടണമുണ്ട് മൂപ്പന്. എനിക്ക് സുമാറേ അറിയുള്ളൂ. ആളെ പെട്ടെന്ന് ശ്രദ്ധിച്ചില്ല. ഇത് ഒരു മണിയാകുമ്പോൾ ഒരു മണി വന്നു. അവർ ആക്സസ് ആക്ടീവ് ആക്സസും അല്ലേ വന്നത്? ആ വിട്ടായിരുന്നു. പടപട നല്ല നല്ല പേരൊക്കെയുണ്ട്. ഒരാൾ കടയിൽ ഒരാൾ ഉണ്ടായിരുന്നു. ഈ പ്രതികളെ കുറിച്ച് അഞ്ചു പേരെന്നാ പറഞ്ഞു. രണ്ട് ബൈക്ക് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നേ ഉള്ളൂ. അതിനുശേഷം സ്റ്റേറ്റ്മെൻറ്റ് മറ്റും എടുക്കുന്നേ ഉള്ളൂ. ആധികാരികമായി നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല. കൂടുതൽ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. മരണം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. തുടർന്ന് പ്രശ്നങ്ങൾ ഉണ്ടാവാതിരിക്കാനും പ്രതികളെ കണ്ടെത്താനുള്ള നടപടികൾ എത്രയും വേഗം ചെയ്തുകൊണ്ടിരിക്കുന്നു. കൊലപാതകത്തിന് പിന്നിൽ SDPI ആണെന്നാണ് BJP ആരോപണം. പോലീസിന്റെ വീഴ്ചയാണ് കൊലപാതകത്തിന് കാരണം. ആസൂത്രിതമായ കൊല നടത്തിയിട്ടും പോലീസ് കാഴ്ചക്കാരായി നോക്കി നിൽക്കുകയാണ് എന്നും BJP കുറ്റപ്പെടുത്തി. പാലക്കാട് നടന്ന അതിദാരുണമായിട്ടുള്ള കൊലപാതകം പോലീസിന്റെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയുടെ ഭാഗമായിട്ടാണ് സംഭവിച്ചത്. പോലീസിന് കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള ധാരണകൾ ഉണ്ടായിരുന്നു. എന്തെടുക്കുകയായിരുന്നു കേരളത്തിലെ പോലീസ്, പാലക്കാട്ടെ പോലീസ്? പോലീസിന്റെ ലാപ്സ് വീഴ്ച അതീവ ഗൗരവതരമായിട്ടുള്ളതാണ്. ക്രമസമാധാന നില തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് കേരളത്തിൽ. ഭീകരവാദ സംഘടനകളുടെ ഭീഷണിക്ക് മുമ്പിൽ പോലീസ് മുട്ടുമടക്കുന്നതായിട്ടാണ് കാണുന്നത്. PFI SDPI ഗൂണ്ടകൾക്കും പോലീസിന്റെ സഹായം പല രൂപത്തിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത്. ഇത് കേരളത്തിൽ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനും ആഭ്യന്തര വകുപ്പിനും അറിയില്ലെങ്കിൽ ഇടപെടേണ്ട പോലെ ഇടപെടൽ കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ട സാഹചര്യമാണുള്ളത്. CPM ആണ് അവരെ സഹായിക്കുന്നതെന്ന്. എന്തുകൊണ്ടാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിക്കണമെന്ന് സംസ്ഥാന ആഭ്യന്തര വകുപ്പ് കേന്ദ്രത്തോട് ആവശ്യപ്പെടാത്തത്? SDPI കൊലയാളി സംഘങ്ങൾ ഇന്നലെ മുതൽ പാലക്കാട് നഗരത്തിലും അതുപോലെ തന്നെ പാലക്കാട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലും കൊലയാളി സംഘങ്ങൾ ഇത്തരത്തിലുള്ള ദൗത്യത്തിനായിട്ട് സഞ്ചരിക്കുന്നുണ്ട് എന്നുള്ള മുൻകൂട്ടി അറിയാവുന്ന പോലീസ് നിരപരാധികളായിട്ടുള്ള RSS BJP നേതാക്കളുടെ വീടുകളിൽ രാത്രി റെയ്ഡ് ചെയ്ത് അവരെ അറസ്റ്റ് ചെയ്ത് പോലീസ് സ്റ്റേഷനിൽ എത്തിക്കാനുള്ള ശ്രമമാണ് നടത്തിയത്. മറിച്ച് ഇത്തരത്തിലുള്ള കൊലയാളി സംഘങ്ങളെ കണ്ടെത്താനോ ഈ കൊലയാളി സംഘങ്ങളുടെ അക്രമം തടയാനുള്ള ഒരു നടപടിയും പോലീസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് വളരെ ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ്. കൊല്ലപ്പെട്ട സുബൈറിന്റെ ശരീരത്തിൽ 50 മുറിവുകൾ ഉണ്ട് എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. സുബൈറിന്റെ കൊലപാതകത്തിൽ 4 കസ്റ്റഡിയിലെടുത്തു. സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് കൂടുതൽ പോലീസ് സേനയെ ജില്ലയിൽ വിന്യസിച്ചു. ADGP വിജയ് സാഖറ ഉൾപ്പെടെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ പാലക്കാട് ക്യാമ്പ് ചെയ്യും. പാലക്കാട് ഷഹീദ് ടിപ്പു സുൽത്താൻമാർ പുനർജനിക്കുകയാണ്. ഷഹീദ് സുബൈർമാർ പുനർജനിക്കുകയാണ്. പോപ്പുലർ ഫണ്ട് പ്രവർത്തകർ പ്രതിജ്ഞ പൂർത്തിയാക്കുക തന്നെ ചെയ്യും ഇൻഷാ അല്ലാഹ്. RSS കോട്ടകൾ ഈ നിശ്ചയദാർഢ്യത്തിന്റെ മുന്നിൽ. വാർത്തയുടെ വിശദാംശങ്ങളുമായി CV അനുമോദ് ചേരുകയാണ്. അനുമോദ്, 6 ആക്രമിക്കാൻ എത്തുന്നത് എന്ന് ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. സംഭവം നടന്നിട്ട് ഏകദേശം 5 പിന്നിടുന്നു. പോലീസിന് ഏതെങ്കിലും തരത്തിലുള്ള സൂചനകൾ ലഭ്യമായിട്ടുണ്ടോ ഈ പ്രതികളെ കുറിച്ച്? 24 രണ്ട് കൊലപാതകങ്ങളാണ് പാലക്കാട് നടന്നത്. അതിൽ രണ്ടാമത്തേത് ഇന്ന് ഉച്ചയ്ക്കായിരുന്നു. RSS ശാരീരിക ശിക്ഷ പ്രമുഖ് ശ്രീനിവാസന്റെ മരണമാണ് ഇന്ന് ഉച്ചയ്ക്ക് നടന്നത്. ഈ സംഭവത്തിൽ ഏറ്റവും നിർണായകമായത് അല്പസമയം മുമ്പ് പോലീസിന് ലഭിച്ച CCTV ദൃശ്യങ്ങളാണ്. 3 6 പേർ ഈ നടത്തിയതെന്ന് കരുതുന്ന 6 അവരുടെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്.
ഈ ബൈക്കുകളുടെ നമ്പർ പോലീസിന് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ പ്രതികളെ കുറിച്ചുള്ള വ്യക്തമായ സൂചനകൾ പോലീസിന് ഈ സമയം വരെ ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കേസിൽ വളരെ നിർണായകമാണ് ഈ ഒരു കാര്യം. വാഹന നമ്പർ ട്രേസ് ചെയ്യാനുള്ള ശ്രമങ്ങൾ ഇതിനോടകം തന്നെ പോലീസ് ആരംഭിച്ചിരിക്കുന്നു. ഒപ്പം തന്നെ ഈ പ്രതികൾ, അതായത് കുറ്റം ചെയ്തവർ ഈ സ്ഥലം വിട്ടു പോകാതിരിക്കാനുള്ള നടപടികൾ, പാലക്കാട് നിന്ന് പുറത്തേക്ക് പോകുന്ന എല്ലാവിധ വഴികളിലും പോലീസിന്റെ പരിശോധനകൾ ശക്തമാക്കിയിരിക്കുന്നു. നമുക്കറിയാം പാലക്കാടിന്റെ ഒരു സ്വഭാവം അനുസരിച്ച് ഈ തമിഴ്നാട്ടിലേക്ക് കടക്കാനുള്ള സാധ്യതകൾ വളരെയധികം ഉണ്ട്. കാരണം മുൻ സംഭവങ്ങളിലെല്ലാം അത്തരത്തിൽ പ്രതികൾ പാലക്കാട് നിന്ന് കോയമ്പത്തൂരും മറ്റും കടന്ന് ഒളിവിൽ കഴിയുന്ന ഒരു സാഹചര്യം മുമ്പുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ട ജാഗ്രതകൾ പോലീസിന്റെ ഭാഗത്തും ചെക്ക് പോസ്റ്റുകളിലും ഉണ്ടായിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ ഒരു സംഭവത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിനകം 2 കൊലപാതകങ്ങൾ നടന്ന ഒരു സാഹചര്യം, അത് ഏറെ ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കുന്ന കാര്യം തന്നെയാണ്. ഈ രണ്ട് കേസിലും ആരാണ് ഈ കൃത്യങ്ങൾക്ക് പിന്നിലെന്ന് പോലീസിന് വ്യക്തമായിട്ടില്ല. രാഷ്ട്രീയ കൊലപാതകങ്ങളാണെന്ന് പറയുമ്പോഴും ഇതിന് പിന്നിൽ ആരാണെന്ന് വ്യക്തമായിട്ടില്ല. RSS ആണെങ്കിലും SDPI ആണെങ്കിലും പരസ്പരം ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് ഈ വിഷയങ്ങളിൽ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ കേസിൽ നേരത്തെ SDPI പ്രവർത്തകൻ സുബേർ കൊല്ലപ്പെട്ട കേസിലാണെങ്കിലും ഇതിലെ പ്രതികളെ പോലീസിനെ പിടികൂടാൻ ഈ സമയം വരേക്കും സാധിച്ചിട്ടില്ല. സുബേറിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുന്ന സമയത്തേക്ക്, അതായത് മരണം നടന്ന 24 മണിക്കൂറിനുള്ളിൽ തന്നെ മറ്റൊരു കൊലപാതകം, അതും വേലാമുറി എന്ന RSSനും BJPക്കും വ്യക്തമായ മേൽക്കൈയുള്ള അവരുടെ ഒരു കോട്ട എന്നൊക്കെ പറയാവുന്ന ഒരു സ്ഥലത്തിൽ അവരുടെ ഒരു മുതിർന്ന നേതാവിനെ തന്നെ അവർ ജീവൻ നഷ്ടപ്പെടുന്ന സാഹചര്യം എന്നാണെങ്കിലും ഈ രണ്ട് വിഭാഗങ്ങളും പരസ്പരം ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ ആരാണ് ഈ കുടകൾക്ക് പിന്നിലെന്നത് വ്യക്തമാവാൻ ഇനിയും സമയമെടുക്കുന്നത്. കാരണം പ്രതികളെ കുറിച്ചുള്ള വിശദാംശങ്ങൾ പോലീസ് ലഭിച്ചിട്ടുണ്ടെങ്കിലും ആരെയും ഇതുവരെ കസ്റ്റഡിയിലായതായിട്ടുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടില്ല. നിലവിൽ ശ്രീനിവാസന്റെ ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ ആശുപത്രിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ഒരുപക്ഷെ ഇപ്പോൾ സമയം 5:30 കഴിഞ്ഞതുകൊണ്ട് തന്നെ പോസ്റ്റ്മോർട്ടം ഇന്നുണ്ടാകാനുള്ള സാധ്യതയും വളരെ കുറവാണ്. നാളെ ആയിരിക്കും പോസ്റ്റ്മോർട്ടവും മറ്റ് തുടർ നടപടികളും ഉണ്ടായിരിക്കുക. അതേസമയം സുബേറിന്റെ ഖബറടക്കം, അത് പുള്ളി ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോപിക, ഏതായാലും പോലീസിന്റെ പ്രതികളെ കുറിച്ച് വ്യക്തമായ സൂചനകൾ ലഭിച്ചിട്ടുണ്ട് എന്നാണ്. ദൃശ്യങ്ങളിൽ നിന്നടക്കം 6 പേരാണ് ബൈക്കിലെത്തി ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നത് എന്നത് വ്യക്തമാണ്. ഈ ബൈക്കിന്റെ നമ്പർ അടക്കം ട്രേസ് ചെയ്യാനുള്ള സംവിധാനങ്ങളാണ് പോലീസ് നടത്തുന്നത്. ഒപ്പം തന്നെ അനുമോദ്, ഈ സംഘർഷ സാധ്യതയൊക്കെ കണക്കിലെടുത്ത് കൂടുതൽ പോലീസുകാർ പാലക്കാട് ക്യാമ്പ് ചെയ്യുന്നുണ്ട് അല്ലേ? തീർച്ചയായും. കഴിഞ്ഞ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 24 മണിക്കൂറിൽ 2 കൊലപാതകങ്ങളാണ് നടന്നിട്ടുള്ളത്. രണ്ടും രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ തുടർ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ അടിക്ക് തിരിച്ചടി എന്ന രീതിയിലൊക്കെ പല കാര്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ ജാഗ്രത, പ്രത്യേകിച്ച് ഈ RSSന്റെയും SDPയുടെയും കൂടുതൽ ശക്തി കേന്ദ്രങ്ങളിൽ കുറെക്കൂടി ജാഗ്രത പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കൂടുതൽ ഫോഴ്സിനെ മറ്റ് ജില്ലകളിൽ നിന്ന്, മലപ്പുറത്തും തൃശ്ശൂരിൽ നിന്നുമെല്ലാം തന്നെ കൂടുതൽ ഫോഴ്സിനെയും ഇവിടേക്ക് പാലക്കാട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്, വിന്യസിച്ചിട്ടുണ്ട്. വിശദമായ പരിശോധന, ശക്തമായ പരിശോധന പാലക്കാട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മുക്കിലും മൂലയിലും എന്നൊക്കെ പറയുന്ന തരത്തിൽ പോലീസിന്റെ ഭാഗത്തും ഉണ്ടാകുന്നുണ്ട്. അതുപോലെ തന്നെ നഗരത്തിൽ പോകുന്ന പ്രത്യേകിച്ച് അതിർത്തിയോട് ചേർന്നുള്ള മേഖലകളിലേക്ക് പോകുന്ന റോഡുകളിലൊക്കെ പോലീസിന്റെ പരിശോധനയും ശക്തമായിട്ടുണ്ട്. ഇനി ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാനുള്ള നടപടികളാണ് പോലീസിന്റെ ഭാഗത്തും ആദ്യം ഉണ്ടാകുന്നത്. ഈ കേസിലെ പ്രതികളെ പിടികൂടുക എന്നതിനൊപ്പം തന്നെ പ്രധാനമാണ് അടുത്തതായിട്ട് ഇത്തരത്തിലൊരു പ്രവർത്തനം, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതൽ സ്വീകരിക്കുക എന്നതും. അപ്പോൾ അതിനുള്ള ഒരു നടപടികൾ പോലീസിന്റെ ഭാഗത്തും ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിലും എല്ലാ മേഖലകളിലും കർശനമായ നിരീക്ഷണം നടത്തുവാനാണ് പോലീസിന്റെ തീരുമാനം. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും പോലീസിന്റെ ഭാഗത്തും തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ ഫോഴ്സ് വരുന്ന മണിക്കൂറുകളിലും ആവശ്യമെങ്കിൽ ഇവിടേക്ക് എത്തിച്ചേരുമെന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും പാലക്കാട് RSS നേതാവ് ശ്രീനിവാസനെ വെട്ടിക്കൊലപ്പെടുത്താൻ ആക്രമികൾ എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ടെലിവിഷനിൽ കാണുന്നത്. 3 ബൈക്കുകളിലായി 6 പേരടങ്ങുന്ന അക്രമി സംഘമാണ് എത്തിയത്. പോലീസിന് പ്രതികളെക്കുറിച്ച് വ്യക്തമായ സൂചന ലഭ്യമായിട്ടുണ്ട്. പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. വാർത്തയുടെ വിശദാംശങ്ങളാണ് CV അനുമോദ് നൽകിയത്. മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com.
അക്രമ സംഭവങ്ങളിൽ കർശന നടപടിയെടുക്കാൻ മുഖ്യമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകി. മന്ത്രി കെ കൃഷ്ണൻകുട്ടി മുഖ്യമന്ത്രിയുമായി സംസാരിച്ചു. പാലക്കാട്ടെ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ വടക്കൻ ജില്ലകളിൽ പോലീസിന്റെ ജാഗ്രതാ നിർദ്ദേശം. കരുതൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് പോലീസ് മേധാവിയുടെ നിർദ്ദേശം. വടക്കൻ ജില്ലകളിൽ സേനാവിന്യാസം കൂട്ടണമെന്നും ജില്ലാ പോലീസ് മേധാവിമാർക്ക് നിർദ്ദേശം നൽകി. ബി വിനോദ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. വിനോദ്, കരുതൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങാനാണോ പോലീസിന്റെ നീക്കം? എ ഡി ജി പി അടക്കം പാലക്കാട്ടേക്ക് തിരിച്ച ഒരു സാഹചര്യമൊക്കെ ഉണ്ടല്ലോ. ഗൗരവമായ സാഹചര്യമായാണ് ഇപ്പോൾ സർക്കാർ ഈ ഇപ്പോഴത്തെ സ്ഥിതിഗതികളെ വിലയിരുത്തുന്നത്. പാലക്കാട് തുടർച്ചയായി അക്രമമുണ്ടായത് പോലീസ് ഗൗരവത്തോടുകൂടി കാണുന്നു. 1500 പോലീസുകാരെ ഇതിനകം തന്നെ ജില്ലയിൽ കൂടുതലായി വിന്യസിച്ചിട്ടുണ്ട്. വടക്കൻ ജില്ലകളിൽ കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശമാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഇപ്പോൾ ഡി ജി പി ജില്ലാ പോലീസ് മേധാവിമാർക്ക് നൽകിയിട്ടുള്ളത്. സൗത്ത് നോർത്ത് സോൺ ഐ ജിയുടെ നേതൃത്വത്തിലുള്ള സംഘം ഇപ്പോൾ പാലക്കാട് തന്നെ ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ട്. തുടർ അക്രമ സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് വേണ്ടിയുള്ള നീക്കമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. കരുതൽ അറസ്റ്റുകൾ വേണമെങ്കിൽ അത് ആവാം എന്ന നിർദ്ദേശം ഇപ്പോൾ ഡി ജി പി നൽകിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായ സാഹചര്യമുണ്ടായാൽ അവിടെ പോലീസ് ബലം പ്രയോഗിക്കുന്നതിനും തടസ്സമില്ല എന്ന നിർദ്ദേശമാണ് നൽകിയിട്ടുള്ളത്. ഏതായിരുന്നാലും ആലപ്പുഴ സംഭവത്തിന്റെ തുടർച്ചയായി തന്നെയാണ് ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ പോലീസ് വിലയിരുത്തുന്നത്. മാത്രവുമല്ല ഇതൊരു രാഷ്ട്രീയ കൊലപാതകങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നതായി കൂടി പോലീസ് കണക്കാക്കുന്നുണ്ട്. പ്രകോപനപരമായി സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ചാൽ കർശന നടപടിയെടുക്കുമെന്ന് ഇതിനകം തന്നെ പോലീസ് ആസ്ഥാനം വ്യക്തമാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകൾ, ഗ്രൂപ്പുകൾ, അഡ്മിൻമാർ എന്നിവരെല്ലാം തന്നെ നിരീക്ഷണത്തിലുണ്ട്. കർശനമായ നടപടി, വിദ്വേഷമോ സ്പർദ്ധയോ ഉണ്ടാക്കും തരത്തിൽ പ്രചരണം നടത്തിയാൽ ഉണ്ടാകുമെന്നാണ് പോലീസ് അറിയിക്കുന്നത്. അവധിയിൽ പോയിട്ടുള്ള പോലീസുകാരോട്, പാലക്കാട് ജില്ലയിൽ അവധിയിലുള്ള പോലീസുകാരോട് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കണമെന്ന് കൂടി ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുണ്ട്. വിനോദ്, ഈ തുടർ അക്രമ സംഭവങ്ങൾ ഒഴിവാക്കാനുള്ള പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള ജാഗ്രത എന്ന് വേണ്ട മനസ്സിലാക്കാൻ, എത്ര ബറ്റാലിയൻ പോലീസിനെയൊക്കെ അവിടേക്ക് വിന്യസിക്കാനാണ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത്? ആർക്കാണ് ഏകോപന ചുമതല? ആഭ്യന്തര വകുപ്പിനെതിരെ ഗുരുതരമായ ആക്ഷേപമാണ് ഈ ഘട്ടത്തിൽ ബി ജെ പി ഉന്നയിക്കുന്നത്. കഴിഞ്ഞ ദിവസം പോപ്പുലർ ഫ്രണ്ടിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉണ്ടായിരുന്നു. നേരത്തെ പാലക്കാട് സഞ്ജിത്തിന്റെ കൊലപാതകം ഉണ്ടാകുകയും തുടർന്ന് ആലപ്പുഴയിൽ എസ് ഡി പി ഐ നേതാവായ ഷാനിനെ കൊലപ്പെടുത്തുകയും തുടർന്ന് ഇതിന് പിന്നാലെ ആലപ്പുഴയിൽ തന്നെ രഞ്ജിത് ശ്രീനിവാസൻ കൊല ചെയ്യപ്പെടുകയും ചെയ്തു. ഇതിനു പിന്നാലെയാണ് ഇപ്പോൾ പാലക്കാട് രണ്ട് കൊലപാതകങ്ങൾ എസ് ഡി പി പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തകനും അതോടൊപ്പം തന്നെ ബി ജെ പി പ്രവർത്തകനും കൊല്ലപ്പെടുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇത് തുടർ രാഷ്ട്രീയ കൊലപാതകങ്ങളാണ്. പോലീസിന്റെ അസാന്നിധ്യത്തിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകം എന്നാണ് വിലയിരുത്തുന്നതെങ്കിൽ കൂടിയും ഈ ഘട്ടത്തിൽ 1500 പോലീസുകാരെയാണ് പാലക്കാട് ജില്ലയിൽ മാത്രം അധികമായി വിന്യസിക്കുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഉച്ചമേഖല ഐ ജി പാലക്കാട് തന്നെ നേരിട്ടെത്തിയാണ് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നത്. ഏതായാലും പാലക്കാട്ടെ കൊലപാതകങ്ങളുടെ പശ്ചാത്തലത്തിൽ വടക്കൻ ജില്ലകളിൽ പോലീസിന്റെ ജാഗ്രതാ നിർദ്ദേശം. കൂടുതൽ പോലീസ് സേനയെ അവിടെ വിന്യസിക്കുകയാണ്. ബി വി വിനോദാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.